കളമശ്ശേരി സ്ഫോടനക്കേസിലെ പ്രതി ഡൊമിനിക് മാർട്ടിനെ ഇന്ന് കോടതിയിൽ പോലീസ് ഹാജരാക്കും. ലഭ്യമായ തെളിവുകൾ അനുസരിച്ച് മാർട്ടിനാണ് കേസിലെ ഏക പ്രതിയെന്നാണ് പോലീസിൻ്റെ നിഗമനം. എന്നാൽ വിദേശത്ത് ഇയാൾക്ക് ചില ട്രെയിനിങ് കിട്ടി എന്ന രീതിയിലും കാര്യങ്ങൾ വരുന്നു. ഒറ്റയ്ക്ക് ഇയാൾക്ക് ബോംബുണ്ടാക്കാനും അത് പരീക്ഷണം നടത്താതെ തന്നെ അത് വിജയകരമായി നടപ്പിലാക്കാനും ഒക്കെ കഴിയുമോ എന്ന ചോദ്യം വളരെ പ്രഗത്ഭരായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പോലും ചോദിക്കുന്നുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം മാർട്ടിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്താനാണ് പോലീസിൻ്റെ നീക്കം. കളമശ്ശേരി സ്ഫോടനത്തിൻ്റെ ആസൂത്രണം നടന്നത് വിദേശത്താണെന്ന് ഈ പ്രതി മാർട്ടിൻ പോലീസിനോട് ഓൾറെഡി സമ്മതിച്ചു കഴിഞ്ഞു. പ്രതിയുടെ വിദേശത്തുള്ള ചില സുഹൃത്തുക്കളിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. എന്താണ് വിദേശത്ത് വെച്ച് ഇയാൾക്ക് കിട്ടിയ ഈ ബോംബ് പരിശീലനം എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സ്ഫോടനം നടന്ന കൺവെൻഷൻ സെൻറ്ററിന് മുന്നിൽ നിന്ന് ശ്രീകാന്തും അതുപോലെ ഡൊമിനിക് മാർട്ടിൻ താമസിച്ച ഡി ജി ഓഫീസിന് മുന്നിൽ നിന്ന് വിനീത അയാളെ താമസിപ്പിച്ചിരിക്കുന്ന ഡി ജി ഓഫീസിന് മുന്നിൽ നിന്ന് വിനീത വി ജിയും അതുപോലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വിഷ്ണു സുരേഷും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം എസ് ശ്രീകാന്തിലേക്ക് നമുക്ക് പോകാം. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ശ്രീകാന്ത്, പറയൂ വിവരങ്ങൾ. എസ് കെ എൻ, വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം നടന്ന സമ്ര കൺവെൻഷൻ സെന്ററിന് മുന്നിലാണ്. ഇന്ന് ഒരു പക്ഷേ ഈ പ്രതിയെ ഇവിടെ എത്തിച്ച് തെളിവെടുത്തേക്കാനുള്ള സാധ്യതയുണ്ട്. ഈ തെളിവെടുപ്പ് എന്ന് പറയുമ്പോൾ അത് കസ്റ്റഡിയിൽ വാങ്ങിയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഒരു പ്രാഥമിക ഈ സംഭവം നടന്ന സ്ഥലത്ത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും മുൻപ് എത്തിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഇന്ന് ഈ കേസിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ കൂടി ഇന്നിപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. ഈ സ്ഫോടനത്തിന്റെ ആസൂത്രണം നടന്നത് വിദേശത്ത് വെച്ചാണ് എന്നുള്ളതാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതായത് താൻ ഇത് നടത്തണമെന്ന് ആലോചിച്ചുറപ്പിച്ച് ഇതിനൊരു പദ്ധതി തയ്യാറാക്കിയത് വിദേശത്ത് വെച്ചാണ്. മാത്രമല്ല, വിദേശത്തെ പരിചയക്കാരിൽ നിന്ന് ഈ ഇയാളെ സംബന്ധിച്ച് പ്രാഥമികമായ വിവരശേഖരണം അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. ഇയാൾ അവിടെ എന്താണ് ചെയ്തിരുന്നത്, ഇയാൾക്ക് ഏതെങ്കിലും ഈ വിധ്വംസക സംഘടനകളോ അത്തരത്തിലുള്ള ആളുകളുമായൊക്കെയോ ബന്ധമുണ്ടോ തുടങ്ങി ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഈ ബോംബ് പരിശീലനം കിട്ടുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രാഥമികമായി അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും സംശയിക്കത്തക്ക യാതൊന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇയാളൊരു സാധാരണ ജോലിക്കാരൻ, ഫോർമാൻ എന്ന രീതിയിൽ തന്നെയാണ് അവിടങ്ങളിൽ അറിയപ്പെട്ടിരുന്നതും. എന്തായാലും അന്വേഷണം വിദേശത്തേക്ക് നീട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇയാൾ കൂടുതൽ സമയമുണ്ടായിരുന്ന, കൂടുതൽ നാളുകൾ ഉണ്ടായിരുന്ന സ്ഥലം എന്ന നിലയിലാണ് വിദേശത്തേക്ക് അന്വേഷണം പോകുന്നത്. ഇനി രണ്ടാമത്തേത് എൻ ഐ എ അന്വേഷണം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ട്. 24 ഈ എൻ ഐ എയുടെ പ്രാഥമിക പരിശോധനയിലും ഏതെങ്കിലും തരത്തിൽ സംശയിക്കത്തക്ക യാതൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. പ്രതി മാർട്ടിൻ തന്നെയാണ് എന്ന നിഗമനത്തിൽ ഏജൻസി എത്തി നിൽക്കുന്നു. വിജയ് സാക്കറെ ഐ പി എസിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട പരിശോധനകളും അന്വേഷണവും. പ്രാഥമിക പരിശോധനയടക്കം നടന്നത് വിജയ് സാക്കറെ ഐ പി എസിന്റെ നേതൃത്വത്തിലാണ്. എൻ ഐ എ അന്വേഷണം ഏറ്റെടുക്കുന്നതിൽ തീരുമാനം പിന്നീട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിധ്വംസക സംഘടനകൾക്കോ മറ്റ് വലിയ തോതിലുള്ള ഗൂഢാലോചനകൾക്കോ സാധ്യത ഇപ്പോൾ കാണാത്ത സാഹചര്യത്തിൽ എൻ ഐ എ ഇത് ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടില്ല. മറ്റൊന്ന്, കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും എന്നുള്ളതാണ്. അവരുടെ ഒരു ടീം, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ടീം ഡൽഹിയിൽ നിന്നും കൊച്ചിയിൽ എത്തിച്ചേർന്നിരുന്നു. അവരുടെ പരിശോധന നടത്തിയതിന്റെ റിപ്പോർട്ട് അവർ ഇന്ന് ചർച്ച ചെയ്യും. അതിൽ പ്രധാനമായും പങ്കെടുക്കാൻ പോകുന്ന ആളുകൾ ഈ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തും അത് അന്വേഷിച്ചും പരിചയമുള്ളവരും അതോടൊപ്പം ഈ പ്രതിയെ 2 ദിവസം ചോദ്യം ചെയ്ത ആളുകളുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. സ്ഫോടനത്തിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്യും. പ്രധാനപ്പെട്ട യോഗമാണ്. അതിനുശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനടക്കം ഈ റിപ്പോർട്ട് പോകാനുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എൻ ഐ എ അന്വേഷണം പോലും ഉണ്ടാകാൻ പോകുന്നത്. ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഒരു പക്ഷേ ഈ സാമ്ര ഇന്റർനാഷണലിൽ എത്തിച്ച് തെളിവെടുപ്പിനും സാധ്യതയുണ്ട്. എസ് കെ, താങ്ക് യു. ശ്രീകാന്ത്, യഥാർത്ഥ ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലായിരുന്ന മൗണ്ട് ബാറ്റൺ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ 1948 ജനുവരി 30 ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ വെച്ച് ഗാന്ധിജി, നാഥുറാം ഗോഡ്സെ, നാരായണ ആപ്തി എന്ന 2 മതഭ്രാന്തന്മാരിൽ നിന്ന് വെടിയേറ്റു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ പ്രതികൾ ആരാണെന്ന് അറിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യം ഭാഗ്യം എന്നാണ്.
അദ്ദേഹം ഭാഗ്യമെന്ന് പറയാൻ കാരണം ഒരു മുസ്ലിം പേരുകാരനായിരുന്നു എങ്കിൽ അന്ന് രാജ്യത്ത് അപ്പോൾ തന്നെ ഒരുപാട് വർഗീയ ലേഖകൾ പൊട്ടിപ്പുറപ്പെട്ട ജബൽപൂരിലും പഞ്ചാബിലും മറ്റു ചില ഭാഗങ്ങളിലും മറ്റ് ചില പ്രദേശങ്ങളിലും ഒക്കെ തന്നെ അതിർത്തിയിലും ഒക്കെ ഈ വർഗീയ ലേഖകൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ വേറൊരു സമുദായത്തിൻ്റെ പേരായിരുന്നു ഉയർന്നു വന്നതെങ്കിൽ രാജ്യം കത്തിയേനെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതേ കാര്യമാണ് കളമശ്ശേരിയിലും സംഭവിച്ചത്. മറ്റൊരു പേരുകാരൻ, ചില ആളുകൾ രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി ഈ നാട് കുട്ടിച്ചോറായാലും തങ്ങൾക്ക് അധികാരത്തിൽ വരണം എന്നാഗ്രഹിക്കുന്ന ചില ആളുകൾ മുന്നേ കയറി ചില സമുദായങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചു എന്നുള്ളത് ഏറ്റവും നിരാശാജനകമാണ്. എന്നെ അത്ഭുതപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം ഇങ്ങനെ സംസാരിച്ച ആളുകളെല്ലാം തന്നെ SSLC പാസ്സായവരാണ്. ആ വിദ്യാഭ്യാസം ഉള്ളവരാണെന്ന്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5:34. ഇന്ന് ഈ പ്രതിയെ, ഈ ഡൊമിനിക് മാർട്ടിനെ എവിടെയൊക്കെ കൊണ്ടുപോകും, എവിടെയൊക്കെയാണ് കൊണ്ടുപോയി തെളിവെടുക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടി DIG ഓഫീസിന് മുന്നിൽ നമ്മുടെ പ്രതിനിധി വിനീത വിജി ഉണ്ട്. വിനീത വിജി വിശദാംശങ്ങൾ നൽകും. വിനീത, ഗുഡ് മോർണിംഗ്. പറയൂ വിനീത, എവിടെയൊക്കെ ആയിരിക്കും എന്ന് ഇയാളെ കൊണ്ടുപോകുക? ഇയാൾക്ക് എന്തെങ്കിലും വിദേശ ബന്ധങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതേസമയം ഒരു തെളിവും ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിട്ടുമില്ല. പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇപ്പോഴും പ്രതി ഡൊമിനിക് മാർട്ടിൻ ഇവിടെ DIG ഓഫീസിൽ തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോലീസ് വളരെ വിശദമായി തന്നെ ഡൊമിനിക് മാർട്ടിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് താൻ തന്നെയാണ് പ്രതിയെന്ന് നേരത്തെ തന്നെ ഡൊമിനിക് മാർട്ടിൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സാധൂകരിക്കുന്നതിനുള്ള ചില ദൃശ്യങ്ങളും തെളിവുകളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 7 മണിയോടുകൂടിയാണ് ഈ കേസിൽ ഡൊമിനിക് മാർട്ടിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ ഈ പോലീസിന് ഈ പ്രതിയിൽ നിന്നും ലഭ്യമായിരിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടി കണ്ടെത്തിയ തെളിവുകളും പ്രതിയിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന തെളിവുകളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ നിലവിൽ ഇപ്പോൾ ഈ കേസിൽ ഒരു ഒറ്റ പ്രതി മാത്രമേ ഉള്ളൂ എന്നൊരു നിലപാടിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഈ ബോംബ് നിർമ്മിച്ചതിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആസൂത്രണം ചെയ്തതിലൊക്കെ ഡൊമിനിക് മാർട്ടിൻ ഒറ്റയ്ക്കാണോ ഇത് ചെയ്തതെന്നൊരു സംശയം കൂടി അന്വേഷണ സംഘത്തിന് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്കും അന്വേഷണം നീങ്ങുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിയെ സഹായിച്ചിട്ടുണ്ടോ, ഈ പ്രതി ഈ സംഭവത്തിന് ശേഷം വിളിച്ചിട്ടുള്ള ഫോൺ കോളുകൾ, ഇതിന് മുൻപ് ആരുമായി സംസാരിച്ചോ എന്നുൾപ്പെടെയുള്ള വിശദാംശങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് മെഡിക്കൽ പരിശോധന ഉണ്ടാകും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. പിന്നീടായിരിക്കും ഈ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുക. സെക്ഷൻസ് കോടതിയിലാണ് ഹാജരാക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ സ്ഫോടന നിയമം, UAPA, ഗൂഢാലോചന, കൊലപാതക ശ്രമം, വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ് പ്രതി ഡൊമിനിക് മാർട്ടിനെതിരെ അന്വേഷണ സംഘം എടുത്തിരിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും ഈ സാമ്ര കൺവെൻഷൻ സെന്ററിലേക്ക് കൊണ്ടുപോവുക. പിന്നീട് 2 വീടുകൾ ഈ പ്രതിക്കായി ഇവിടെയുണ്ട്. അത്താണിയിലെ ഒരു വീടും അതോടൊപ്പം തന്നെ തമ്മനത്തെ വീടും, ഈ 2 വീടുകളിലുമായിട്ടാണ് ഈ ബോംബ് നിർമ്മാണം നടത്തിയതും ഒപ്പം തന്നെ അവിടെ ചില സാധനങ്ങൾ സാമഗ്രികളൊക്കെ വാങ്ങി സൂക്ഷിച്ചിരുന്നുമൊക്കെ അന്വേഷണ സംഘത്തിന് വിവരം ലഭ്യമായിട്ടുണ്ട്. നേരത്തെ തന്നെ പോലീസ് ഈ 2 വീട്ടിലും എത്തി അവിടെ നിന്ന് വിവരങ്ങൾ സമീപവാസികളിൽ നിന്നുമൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. തെളിവ് ശേഖരണമൊക്കെ തന്നെ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ തമ്മനത്തെ വീട്ടിലെത്തി ഡൊമിനിക് മാർട്ടിന്റെ കുടുംബാംഗങ്ങളെയും ഭാര്യ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്തു. അവരിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുമുണ്ട്. നമുക്ക് ഇന്നലെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള CCTV ദൃശ്യങ്ങൾ 24 ലഭിക്കുകയുണ്ടായി. ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ സ്ഫോടനത്തിനായി പുറപ്പെടുമ്പോൾ, ഈ സംഭവത്തിന് മുൻപായി പുറപ്പെടുന്നത് തമ്മനത്തെ വീട്ടിൽ നിന്നാണ് ഈ പ്രതി പോകുന്നത്, സ്കൂട്ടറിലാണ് പോകുന്നത്. ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ ഒക്കെ തന്നെ വളരെ വിശദമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. ഒപ്പം തന്നെ ഈ സംഭവത്തിന് ശേഷം പിന്നീട് പ്രതി കൊടകരയിലേക്ക് പോകുന്നു. അതിനിടയിൽ ചാലക്കുടിയിൽ റൂമെടുക്കുന്നു. ഈ എറണാകുളത്തെ തെളിവ് ശേഖരണത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷെ മറ്റിടങ്ങളിലേക്കും കൊണ്ടുപോവുക. ഇപ്പോൾ NIA NSD ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടുള്ള പരിശോധനകളും അന്വേഷണവും ഒക്കെ തന്നെ ഊർജിതമായിട്ട് നടത്തുന്നുണ്ട്. UAP ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. ഇനി NIA ഒരു സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ പിന്നീടായിരിക്കും തീരുമാനിക്കുക. എന്താണെങ്കിലും പ്രതി ഇപ്പോഴും ഈ ഇവിടെ തന്നെയാണുള്ള DIG ഓഫീസിൽ തന്നെയാണുള്ളത്. അല്പസമയത്തിനകം തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. SK, താങ്ക് യു. വിനീത വിജി, ഞാനെപ്പോഴും ആലോചിക്കും, ദൈവമറിയാതെ പരസ്പരം ചോദിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. ദൈവം എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടാകും. അതായത്, എന്നെ ആരാധിക്കുകയും എൻ്റെ അംശാവതാരങ്ങളെ ബോംബിട്ട് കൊല്ലുകയും ചെയ്യുന്ന ഇവർക്ക് എന്നെ ആരാധിക്കാൻ എന്ത് അർഹതയാണുള്ളത്? ദൈവം ചോദിച്ചു പോകില്ലേ? തീർച്ചയായിട്ടും പച്ച മാംസത്തിൽ പിച്ചാത്തി കുത്തി ഇറക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ അനുയായിയാണ് എന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ഒരു മതവും ഒരു ദൈവവും മനുഷ്യനെ ദ്രോഹിക്കാൻ പഠിപ്പിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ നമ്മുടെ 2010 ശേഷം നമ്മുടെ നമുക്കൊക്കെ പ്രായമായതുകൊണ്ടായിരിക്കും ഒരു തോന്നലുള്ളത്. 2010 മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും മതപരമായ പ്രശ്നങ്ങളോ ചെറിയ സംഘർഷങ്ങളോ ഉണ്ടായാൽ എല്ലാ സമുദായവും ഒന്നിച്ചു വന്ന് ഈ സംഘർഷം ഉണ്ടാക്കുന്നവനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് എന്തെങ്കിലും സംഘർഷം ഉണ്ടായാൽ ചേരിതിരിവ് അപ്പം തന്നെ ഉണ്ടായി. നമ്മുടെ യൂട്യൂബിൽ തന്നെ പ്രേക്ഷകരുടെ ഈ ചേരിതിരിവ് കാരണം നമുക്ക് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് ഇടേണ്ടി വന്നു. അനർത്ഥങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അത്തരമൊരു സാഹചര്യത്തിലേക്ക് നമ്മളെത്തി. പച്ചമാംസത്തിൽ കത്തി കയറിയാനുള്ള വേദന അനുഭവിച്ചറിയാവൂ. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ്. അവിടെ ചികിത്സയിലുള്ള ആളുകളുടെ വിവരം എന്താണെന്ന് അന്വേഷിക്കാനാണ് വിഷ്ണു നമുക്കൊപ്പം ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, അവിടെ എത്ര പേർ ചികിത്സയിലുണ്ട്? അവരുടെ അവസ്ഥ എന്താണ്? ഗുഡ് മോർണിംഗ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിലവിൽ 4 പേർ മാത്രമാണ് ചികിത്സയിലുള്ളത്. ബാക്കി എല്ലാവരും തന്നെ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിലവിൽ ആകമൊത്തം പരിക്കേറ്റവർ ചികിത്സയിലുള്ളവരുടെ എണ്ണം 14 ആണ്. ഇന്നലെ 3 പേരെ ഡിസ്ചാർജ് ചെയ്തിരുന്നു. അതിൽ 4 പേരുടെ നിലയാണ് ഒരല്പം ആശങ്കയുളവാക്കുന്നത്. അതിൽ 2 പേർ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മരിച്ച ലിബിന എന്ന പെൺകുട്ടിയുടെ മാതാവും സഹോദരനുമാണ്. ഇരുവർക്കും 50% ത്തിലധികം പൊള്ളലേറ്റിട്ടുണ്ട്. അവരുടെ ചികിത്സ കൃത്യമായി നടക്കുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ഇന്നലെ മുഖ്യമന്ത്രി അവരെ സന്ദർശിച്ച ശേഷം പ്രതികരിച്ചത്. ഒപ്പം മറ്റ് 2 പേർ കൂടിയുണ്ട്. രാജഗിരിയിലും അതോടൊപ്പം മറ്റൊരു ആശുപത്രിയിലുമായി 2 പേർ കൂടിയുണ്ട്. അവരുടെ നിലയിലും ചില ആശങ്കയുണ്ട്. അതല്ലാതെ ബാക്കിയുള്ള ആളുകൾ എല്ലാവരും ആരോഗ്യനില വീണ്ടെടുത്തിട്ടുണ്ട്. അവർക്ക് ഇന്നോ നാളെയോ ആയി ആശുപത്രി വിടാം എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളാണ്. അതിലൊരു ആശങ്കയും അവർക്ക് വേണ്ട. സർക്കാർ തന്നെ ചെലവുകളെല്ലാം വഹിക്കും എന്ന് മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിന്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ കൃത്യമായി ഉണ്ടായിരുന്നു. ഇന്നലെ കോട്ടയത്ത് നിന്ന് സംഭവ ദിവസം തന്നെ കോട്ടയത്ത് നിന്നുള്ള ബേൺ ടീം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരുന്നു. വിവിധ ആശുപത്രികൾ അവർ സന്ദർശിച്ചു. ആദ്യഘട്ടത്തിൽ 51 പേർക്കാണ് ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റത്. അത് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 17 പേർ പരിക്കേറ്റവരുടെ അല്ലെങ്കിൽ ആശുപത്രി വിടുന്നവരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചത് കൃത്യമായ ആരോഗ്യവകുപ്പിന്റെ ഇടപെടലാണ്. ഇപ്പോഴും ഈ അപകടാവസ്ഥയെ തരണം ചെയ്യാത്ത ആളുകൾക്ക് കൃത്യമായ പരിചരണം ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്നാണ് ഈ ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് നമ്മളും പ്രത്യാശിക്കുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്.